ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ടിന് പോകുന്നതാണ്, ഒരു ഫോട്ടോഷൂട്ടിന് പോകുന്നതാണ്. ഒരു ബൊട്ടീക്കിൻ്റെ ഫോട്ടോഷൂട്ടാണ്, മെഹക് ഡിസൈൻസ് എന്ന് പറഞ്ഞ ബൊട്ടീക്കിൻ്റെ ഫോട്ടോഷൂട്ടിന് പോകുന്നതിൻ്റെ വീഡിയോസൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്, അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പം സമയം പോകുന്നതിന് മുന്നേ ഇപ്പം ഞാൻ സമയം പറഞ്ഞു, സമയം 5:30 5:30 ബ്ലഷിംഗ് ടോൺ എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലറിൽ പോകണം. എന്നിട്ട് അവിടെ നിന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ലൊക്കേഷനിലോട്ട് പോകും. അപ്പം ഞാൻ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. In 400 meters, turn left at Thakkumudu Junction onto Vakkam Molavi Road. അപ്പം നമ്മളങ്ങനെ ബ്ലഷിംഗ് ടോണിലെത്തി. ബ്ലഷിംഗ് ടോൺ എന്ന് പറയുന്നത് വഴുതക്കാടാണ്, എം പി അപ്പൻ റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. അപ്പം അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നടത്തുന്നത് വീണ ചേച്ചിയാണ്. ഇപ്പോൾ വീണ ചേച്ചിയുടെ സ്റ്റുഡിയോ ആണിത്. ഇപ്പോൾ രണ്ട് ഇതായിട്ടുണ്ട്, പാർലറും ഉണ്ട് കൂടെ സ്റ്റുഡിയോ, മേക്കപ്പ് സ്റ്റുഡിയോയും ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ബ്രൈഡ്സിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും അല്ലാതെ ഫോട്ടോഷൂട്ടിനൊക്കെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിന്നിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. ഫ്ലവേഴ്സും അതുപോലെ ഒരു അല്ലാതെ തന്നെ ഒരു ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് വീണ ചേച്ചി. ചേച്ചി അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ ഫേസിനനുസരിച്ചിട്ട് ചേച്ചി സൂപ്പറായിട്ട് ചെയ്തുതരും. പിന്നെ വേറെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു ഫുൾ ഡേ മേക്കപ്പ് ചെയ്തിട്ട് ഫുൾ ഡേ ഷൂട്ടായിരുന്നു. ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ടും ഈ മേക്കപ്പ് അങ്ങനെ ഒലിച്ചു പോവോ, ലിപ്സ്റ്റിക്സ് നമ്മൾ എന്നിട്ടും വിചാരിച്ച് ലിപ്സ്റ്റിക്സ് എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ വിട്ടുപോയി. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും ലിപ്സ്റ്റിക്സും അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല. മേക്കപ്പ് ആണെങ്കിൽ പോലും വെയിലത്ത് നിന്നിട്ട് എടുത്തിട്ട് പോലും ഒലിച്ചു പോകുമോ, അങ്ങനെ ഒരു കാര്യം ചെയ്തില്ല. അപ്പം നമ്മുടെ ഫേസിനെ നല്ലപോലെ നമ്മുടെ ഏതൊക്കെ ഫീച്ചേഴ്സിനെയാണ് എൻഹാൻസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ചേച്ചി സൂപ്പറായിട്ട് ചെയ്തുതരും. അപ്പം എല്ലാവർക്കും വിശ്വസിച്ച് ചേച്ചിയുടെ അടുത്ത് പോകാൻ പറ്റും, അത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. കാരണം ചേച്ചി അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തുതരും. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ലുക്ക്. എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞത് സാരിയാണ്. അപ്പോൾ ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഹെയറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള മോഡൽസ്. ഒരാൾ മീനാക്ഷി, പിന്നെ വർഷയുണ്ട്, പിന്നെ ഷെഹനാസും ജിഷയും ആണുള്ളത്. അപ്പോൾ അവരെയൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ ഹെയർ ഫസ്റ്റ് ഈ ക്രിമ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കേൾ ചെയ്തിട്ടുള്ളത് ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേൾ ചെയ്തിട്ടുള്ള ലുക്ക്. എനിക്ക് കേൾ ചെയ്ത ലുക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെ ഒരു ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതാണ് പിന്നെ ബാക്കിയെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഇത് മാത്രമല്ല, മേക്കപ്പ് മാത്രമല്ല, റെൻ്റലും ഉണ്ട് അവിടെ. അപ്പോൾ ജ്വല്ലറിയൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തേക്കുന്നത്. പിന്നെ കോസ്റ്റ്യൂംസ് പറയാതിരിക്കാൻ വയ്യ, മെഹക്കിൻ്റെ കോസ്റ്റ്യൂമാണ്. അപ്പോൾ അവരുടെ ഷൂട്ടും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അവിടുന്ന് ചോദിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയായി അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. അത് ആനയൊക്കെ വരുന്നുണ്ട്, രണ്ട് ആനകളൊക്കെ ഉള്ളത്. സൂപ്പറായിരുന്നു കേട്ടോ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇത് ഞങ്ങളുടെ ഷൂട്ടിംഗ് പാർട്ണർ. ഇപ്പൊ ഞങ്ങള് കോവളത്തെത്തി അടുത്ത ഷൂട്ടിന് വേണ്ടി. അപ്പം നമ്മുടെ ഈ ഷൂട്ട് നടന്നത് ഓണത്തിനായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അത്തപ്പൂക്കളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിലും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പം ഞാൻ കോവളത്താണെന്നുള്ളൂ, കോവളത്ത് ഉദയസമുദ്രയിലായിരുന്നു ഷൂട്ട്.
അപ്പോൾ അവിടെ ഫുൾ നമ്മൾ തന്നെ പൂക്കളൊക്കെ കൊണ്ടുവന്ന് ഈ മാലയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഓരോ തൂണിലും ഒക്കെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഇപ്പോൾ സുമിയാൻ്റെ അവിടെ നിൽപ്പുണ്ട്. എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് ഫുൾ ചെയ്യുന്നുണ്ട് സെറ്റൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള കുറച്ച് വിഷ്വൽസാണ് ഇതെല്ലാം. ഒരു ഹായ് പറ. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങള് ഷൂട്ടിന്റെ ബിഹൈൻഡ് ദ സീൻസും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഷൂട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ പിന്നെ ഞാൻ മെഹക്കിന്റെ ലൊക്കേഷൻ പറയാൻ മറന്നു. മെഹക്ക് ഇരിക്കുന്നത് കേശവസരത്താണ്. അവിടെ അതുപോലെ കിഡിലും കോസ്റ്റ്യൂംസ് ഒക്കെ കിട്ടും. വേണോന്നുള്ളവർ പോയി ചെക്ക് ചെയ്യുക. ടാറ്റാ.